Om Shanti. എല്ലാവരുടെയും ആശീർവാദം കിട്ടണം എന്ന ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓർമ്മയുണ്ടാകുമല്ലോ, നമ്മൾ ഓരോരുത്തരും എന്ത് നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തും മറ്റു മുതിർന്നവരുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും ഗുരുക്കന്മാരുടെ അടുത്തും എല്ലാം നമ്മൾ ആശീർവാദത്തിന് വേണ്ടി പോയി നിൽക്കാറുണ്ട്. എനിക്ക് ആശീർവാദം തരണേ, ഇന്നെനിക്ക് പരീക്ഷയാണ്, ഇന്നെനിക്ക് ഇൻ്റർവ്യൂവിന് പോകണം, ആശീർവദിക്കൂ, ജയിച്ചിട്ട് എനിക്ക് വരണം. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ എല്ലാവരോടും നമ്മൾ പറയാറില്ലേ, ആശീർവാദം തരണേ എന്നാൽ എൻ്റെ അസുഖം വേഗം മാറും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്രകാരം നമ്മൾ എല്ലാവരുടെ അടുത്തു നിന്നും ആശീർവാദം ചോദിച്ചു വാങ്ങാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ബ്ലെസ്സിങ്സ്, ആശീർവാദം ഇത്രയും വലിയ ഊർജമാണെന്നും ആ ഊർജത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ, നമുക്ക് ജീവിതത്തിൽ ശക്തി പകരാൻ ആശീർവാദത്തിന് കഴിയും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെ അടുത്ത് ഓടിപ്പോണേ ബ്ലെസ്സിങ്സിന് വേണ്ടി. അനുഭവമുണ്ട്, നമുക്കെല്ലാവർക്കും ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷം നമുക്ക് വിജയം ഉണ്ടാകുന്നത്. വിജയിച്ചതിന് ശേഷം നമ്മൾ പറയില്ലേ, ഹാ, എല്ലാവരുടെ അടുത്തും ഞാൻ അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോയേ, അതുകൊണ്ട് വേഗം കാര്യം നടന്നു, വേഗം ജയിച്ചു, ഇൻ്റർവ്യൂവിന് എത്ര പേര് വന്ന് നിന്നു എന്നറിയോ, പക്ഷേ സെലക്ഷൻ എനിക്ക് കിട്ടി, ഇതെല്ലാവരുടെയും ആശീർവാദം കൊണ്ടാണ്. ശരിയാണ്, ആശീർവാദം വർക്ക് ചെയ്യും, പക്ഷെ എങ്ങനെ വർക്ക് ചെയ്യും? ആശീർവാദം വർക്ക് ചെയ്യുന്ന മെക്കാനിസം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആരെല്ലാം നമുക്ക് വേണ്ടി നല്ല വിചാരം, ആശീർവാദം എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഒരു നല്ല ചിന്ത അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, ആ പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് വേർഡ്സ്, അർത്ഥം പോസിറ്റീവ് എനർജി ഫ്ലോ ആണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക്. അവരുടെ ഹൃദയത്തിൽ നിന്ന് വാക്കായിട്ടോ ചിന്തയായിട്ടോ നമുക്ക് കിട്ടിയ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് നിറയും, നമ്മുടെ മനസ്സിൽ ആ വാക്കുകൾ ഓർമ്മ വരും. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം ഹൈ എനർജി ഫീലിംഗ് ഉണ്ടാവും. ഊർജത്തിൻ്റെ നിലവാരം ഉയർന്നതുപോലെ നമുക്ക് വളരെ പവർ ഫീൽ ചെയ്യും, ശക്തി മനസ്സിന് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പവർഫുൾ ആകുമ്പോൾ, ശക്തിശാലിയാകുമ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷയെ പ്രതി എന്താ ചിന്ത വരിക, ആ എനിക്ക് എളുപ്പം എഴുതാൻ പറ്റും, കോൺഫിഡൻസ് വർക്ക് ചെയ്യായി, പരീക്ഷ പേടിയങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഇത്രയും പേരുണ്ടല്ലോ, യോ എനിക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം അങ്ങ് മാഞ്ഞു പോവുക. കാരണം നമ്മുടെ മനസ്സ് ഹൈ എനർജി ലെവലിലേക്ക് ഉയർന്നു അവരുടെ ആശീർവാദ വചനങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തത് ശരിക്കും അവർ നല്ല വാക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജം ഉയർന്നത് കാരണമാണ് ബ്ലെസ്സിങ്സ് വർക്കായത്. അപ്പോൾ ബ്ലെസ്സിങ്സ് ഗ്രാസ്പ് ചെയ്ത് നമ്മുടെ എനർജി ലെവൽ ഉയരണം, നമ്മുടെ ഉള്ളിൽ വർക്കൗട്ട് ആകണം, ഈ മെഷീനറി വർക്ക് ചെയ്യണം, പവർഫുൾ ആകണം മൈൻഡ്. അല്ലെങ്കിൽ അവർ ബ്ലെസ് ചെയ്തു, നല്ല വാക്ക് പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗും ഉണ്ടായില്ല എന്നിരിക്കട്ടെ, അപ്പം നമുക്ക് ആ മെക്കാനിസം വർക്ക് ചെയ്യില്ല. അപ്പം നമ്മുടെ ഉള്ളിലെ മനസ്സ് പവർഫുൾ ആകുമ്പോഴാണ്, ആ എനർജി നമ്മളെ എനർജറ്റിക് ആക്കുമ്പോഴാണ് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ആ കാര്യം ചെയ്യാൻ, എഴുതാൻ, അറ്റൻഡ് ചെയ്യാൻ ആ കോൺഫിഡൻസ് നമ്മുടെ ഉയരുന്നത്. അപ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് മറ്റുള്ളവരുടെ ആശീർവാദം നമുക്ക് കിട്ടുമ്പോൾ. ഇതുപോലെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മളെയും ബ്ലെസ് ചെയ്യണം. ബ്ലെസ് യുവർ സെൽഫ്. നല്ല എനർജിയുള്ള വാക്കുകളെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ചിന്തകളെ കൊണ്ടുവരാവൂ. നല്ല വാക്കുകളെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും പറയാവൂ. ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്, അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ, അല്ലേലും എനിക്കറിയാം എനിക്കിങ്ങനെ തന്നെയാ, ദൈവം തമ്പുരാൻ തന്നെയല്ലേ, അനുഭവിക്കാതിരിക്കണേ എങ്ങനെയാ, എനിക്ക് വയ്യ, എനിക്കെങ്ങനെ അസുഖമാകോ, ഹാർട്ട് അറ്റാക്ക് ആകോ, ഷുഗർ വരുമോ, പ്രഷർ വരുമോ, അയ്യോ അവിടെ വേദനിക്കണോ, ക്യാൻസറിൻ്റെ സിംറ്റമാണോ. നെഗറ്റീവ് ആവർത്തിച്ച് തിങ്ക് ചെയ്യുമ്പോൾ അതും എനർജിയാണല്ലോ, അതും വർക്കൗട്ടാവില്ലേ. അതുകൊണ്ട് നെഗറ്റീവ് ഒരിക്കലും നമ്മളെക്കുറിച്ച് പറയരുത്. ആ എല്ലാവർക്കും എന്നെക്കുറിച്ച് അതാ കാഴ്ചപ്പാട്, ഒരാൾക്കും എന്നെ പ്രതി നല്ലതില്ല, എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് നമ്മളെപ്രതി നെഗറ്റീവേ വരുള്ളൂ. അവർ നമ്മളെപ്രതി നെഗറ്റീവ് പറഞ്ഞാൽ പോലും നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്നെക്കുറിച്ച് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണേ? അവർ പറയുന്നത് പോലെ അല്ല ഞാനെങ്കിൽ പിന്നെ ഞാൻ അവർ പറയുന്നതിനെക്കുറിച്ച് ഓർമ്മിച്ചിട്ട് എന്തിനാ വിഷമിക്കണേ? ഞാനെന്തിനാ അത് റിപ്പീറ്റ് ചെയ്യണേ? അവരെന്നെക്കുറിച്ച് അങ്ങനെ പറയണമെന്ന് ഞാനതല്ലല്ലോ. ഞാൻ എന്താണോ ഏതാണോ അതാണ് ഞാൻ ആണല്ലോ. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, അവർ പറയുന്ന പോലെയുള്ളൊരു പേഴ്സണാലിറ്റി അല്ല ഞാൻ എങ്കിൽ പിന്നെ എനിക്ക് അവരെന്നെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് ബോധരാവേണ്ട ആവശ്യമേ ഇല്ല. അവർ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിനി ഒരാളോട് നമ്മളെ പ്രതി നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. എത്രത്തോളം ബ്ലെസ്സിങ്സ് നമുക്ക് നമ്മളെ പ്രതി പ്രദാനം ചെയ്യാൻ പറ്റണോ അത്രയും നമ്മുടെ ലൈഫ് ബ്ലെസ്ഫുള്ളായിരിക്കും. എല്ലാവരുടെയും ജീവിതം ബ്ലെസ്സിങ്സ് നിറഞ്ഞതും ബ്ലെസ്ഫുള്ളുമാകട്ടെ. ഓം ശാന്തി.